ആരോഗ്യ രംഗത്ത് കേരളം ദേശീയ തലത്തിൽ ഒന്നാമതെത്തിയത് കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായാണെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ആ രീതിയിൽ തന്നെ മുന്നോട്ടു പോകാൻ എല്ലാവരുടെയും സഹകരണവും ഉണ്ടാകണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് നവീകരണ പ്രവൃത്തിയും അത്യാധുനിക ഡിജിറ്റൽ റേഡിയോഗ്രാഫി യൂണിറ്റിന്റെയും ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ആദ്യത്തേത് 57 കോടി രൂപയുടേത്, രണ്ടാമത്തേത് ഒരു 35 കോടി രൂപയുടെ. ഈ രണ്ടും അതിൽ ആദ്യത്തെ ഫേസ് നമ്മളിപ്പോ സാങ്കേതിക അനുമതി ലഭിക്കുന്നു. അതും നിരന്തരമായ ഇടപെടലുകൾ, ഇപ്പൊ ഗൃഹ സ്റ്റാൻഡേർഡ്സ് അനുസരിച്ച് നിലവിലുള്ള പ്ലാനിനെ മാറ്റി പ്രകൃതിയോട് ഇണങ്ങുന്ന രീതിയിലുള്ള മനോഹരമായിട്ടുള്ള ഒരു പ്ലാൻ തയ്യാറാക്കണം എന്നുള്ളതാണ്. ഇത് കിഫ്ബിയുടെ സജഷൻ കൂടിയാണ്. അതുകൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ട് അതിന്റെ സാങ്കേതിക അനുമതി 31 SPD നൽകും. നമുക്ക് ടെൻഡർ ചെയ്താൽ 2 മാസത്തിനകം നിർമ്മാണ പ്രവർത്തനം ആരംഭിക്കാനായി കഴിയും. സ്വാഭാവിക നടപടിക്രമങ്ങളിൽ മുന്നോട്ട് പോയാൽ ഒരു ടെൻഡർ എന്നുള്ളത് കണക്കാക്കിയാണ് പറഞ്ഞത്. സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ സമോന്മുഖമായിട്ടുള്ള വികസനത്തിന് സമർപ്പിതമായിട്ടുള്ള ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് ഉണ്ടാകും, അതിലൊരു തർക്കവുമില്ല. ഇത് മാത്രമല്ല, നമ്മുടെ ഈ മെഡിക്കൽ കോളേജ് സ്ഥിതി ചെയ്യുന്ന ഒരു സ്ഥലത്തിന്റെ കൂടെ ഈ പ്രാധാന്യം ഇപ്പൊ നേരത്തെ ഇവിടെ സൂചിപ്പിക്കുകയുണ്ട്. കണ്ണൂർ ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ എൻഗേഡ് സർട്ടിഫിക്കേഷൻ അംഗീകാരം നേടിയ ആരോഗ്യ സ്ഥാപനങ്ങൾ ഉള്ളത്. താലൂക്ക് തലം മുതൽ സ്പെഷ്യാലിറ്റി സേവനം നൽകുന്നുണ്ട്. മെഡിക്കൽ കോളേജിൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനം ലഭ്യമാക്കുകയാണ് നമ്മുടെ ലക്ഷ്യം. കാഷ്വാലിറ്റിയിലെത്തുന്ന അടിയന്തര ചികിത്സ ആവശ്യമായ രോഗിക്ക് ഏറ്റവും ചുരുങ്ങിയ സമയത്തിനുള്ളിൽ ആവശ്യമായ പരിശോധനകൾ പൂർത്തിയാക്കി വിദഗ്ധ ചികിത്സ ലഭ്യമാക്കുന്ന തരത്തിൽ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടപ്പിലാക്കിയ പൈലറ്റ് പ്രൊജക്ട് എല്ലാ മെഡിക്കൽ കോളേജുകളിലും നടപ്പിലാക്കുമെന്ന് മന്ത്രി വീണ ജോർജ് പറഞ്ഞു. ആരോഗ്യരംഗത്ത് കേരളം ദേശീയ തലത്തിൽ ഒന്നാമതെത്തിയത് കൂട്ടായ പ്രവർത്തനത്തിന്റെ ഭാഗമായാണെന്നും ഇവിടെ വ്യക്തികൾക്കല്ല ടീമിനാണ് പ്രാധാന്യമെന്നും ടീം വർക്ക് നന്നാകുമ്പോഴാണ് മികച്ച നേട്ടമുണ്ടാകുന്നതെന്നും ആ രീതിയിൽ തന്നെ മുന്നോട്ടു പോകാൻ എല്ലാവരുടെയും സഹകരണമുണ്ടാകണമെന്നും മന്ത്രി അഭ്യർത്ഥിച്ചു. കിഫ്ബി ഫണ്ടിൽ നിന്നും 35.52 കോടി രൂപ ചിലവിട്ടാണ് മെഡിക്കൽ കോളേജിൽ നവീകരണം നടത്തുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രി കെട്ടിടത്തിന്റെ പെയിന്റിംഗ്, കെട്ടിടത്തിലെ അറ്റകുറ്റപ്പണികൾ, പുതിയ അഗ്നിശമന സുരക്ഷാ സംവിധാനമൊരുക്കൽ, മെഡിക്കൽ കോളേജ് കോമ്പൌണ്ടിലെ റോഡുകളുടെ നവീകരണം, ഹൈമാസ് ലൈറ്റുകൾ സജ്ജീകരിക്കൽ, അത്യാധുനിക ക്ലോസ്ഡ് സർക്യൂട്ട് ക്യാമറ സംവിധാനമൊരുക്കൽ, കേന്ദ്രീകൃത ശീതീകരണ സംവിധാനം തുടങ്ങിയവ ഉൾപ്പെടുന്നതാണ് നവീകരണ പ്രവൃത്തി. ഇതോടൊപ്പം 2021-22 സാമ്പത്തിക വർഷത്തെ പദ്ധതി വിഹിതത്തിൽ ഉൾപ്പെടുത്തി സംസ്ഥാന സർക്കാർ അനുവദിച്ച 1.74 കോടി രൂപ ചിലവിലൊരുക്കിയ ഡിജിറ്റൽ റേഡിയോഗ്രാഫി യൂണിറ്റിന്റെ ഉദ്ഘാടനവുമാണ് മന്ത്രി നിർവഹിച്ചത്. എം വിജിൻ MLA അധ്യക്ഷത വഹിച്ചു. മുൻ MLA TV രാജേഷ്, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് CM കൃഷ്ണൻ, കടന്നപ്പള്ളി പാണപ്പുഴ പഞ്ചായത്ത് പ്രസിഡന്റ് T സുലജ, ഡോക്ടർ റംല BV, ഡോക്ടർ തോമസ് മാത്യു, പ്രിൻസിപ്പൽ ഡോക്ടർ K അജയ്കുമാർ, സൂപ്രണ്ട് ഡോക്ടർ K സുദീപ് തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ പിലാത്തറ.